ദക്ഷിണേന്ത്യയിൽ പിടിമുറുക്കി ഇന്ത്യ സഖ്യം. ഇന്ത്യ സഖ്യത്തിന് പുറത്തൊരു പാർട്ടി ഭരിച്ചിരുന്ന തെലങ്കാനയും കോൺഗ്രസ് സ്വന്തമാക്കി. ആന്ധ്രാപ്രദേശിലെ ഭരണം കോൺഗ്രസ് വിട്ടുവന്ന ജഗ്മോഹൻ റെഡ്ഡിയാണ്. ബാക്കി എല്ലായിടവും ഇന്ത്യ സഖ്യവും. കർണാടകയ്ക്കൊപ്പം തെലങ്കാനയും ഇനി കോൺഗ്രസ് ഭരിക്കും. കേരളത്തിൽ CPM-ഉം തമിഴ്നാട്ടിൽ DMK-യുമാണ്. ദക്ഷിണേന്ത്യയുടെ ഭാഗമാണ് ഗോവ. പക്ഷേ അതൊരു ചെറിയ സംസ്ഥാനമാണ്. പോണ്ടിച്ചേരി കേന്ദ്രഭരണ പ്രദേശമാണ്. ഇവിടെയും ഗോവയിലും മാത്രമാണ് BJP-യുടെ ഭരണം. അതായത് ഗോവയിലെയും പോണ്ടിച്ചേരിയിലെയും തുരുത്തുകൾ മാത്രം BJP-ക്ക് സ്വന്തം. ദക്ഷിണേന്ത്യയിലെ 3 സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഭരണത്തിൻ്റെ ഭാഗം. കർണാടകയിലും തെലങ്കാനയിലും അവർ ഭരിക്കുന്നു. തമിഴ്നാട്ടിൽ കോൺഗ്രസ് കൂടി ഉൾപ്പെടുന്ന മുന്നണിയുടേതാണ് ഭരണം. ഈ കണക്കുകൾ ദക്ഷിണേന്ത്യയിലെ ബഹുഭൂരിപക്ഷം സീറ്റുകളും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വിരുദ്ധ മുന്നണിക്കൊപ്പമാകുമെന്നാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത്. കർണാടകയിലും തെലങ്കാനയിലും കേരളത്തിലും ഒറ്റയ്ക്ക് പരമാവധി സീറ്റുകൾ നേടുക. കർണാടകയിലെയും തെലങ്കാനയിലെയും വിജയങ്ങൾ ആന്ധ്രാപ്രദേശിലും ആവർത്തിക്കുക പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ. തമിഴ്നാട്ടിൽ DMK അതിശക്തമാണ്. അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ ലോക്സഭയിൽ ഇന്ത്യ മുന്നണിക്ക് ഗുണകരമായി മാറും. പോണ്ടിച്ചേരിയിലെ സീറ്റും കോൺഗ്രസ് ജയിക്കാമെന്ന പ്രതീക്ഷയിലാണ്. അങ്ങനെ ദക്ഷിണേന്ത്യയിലെ ബഹുഭൂരിപക്ഷം ലോക്സഭാ സീറ്റുകളും കോൺഗ്രസ് മനസ്സിൽ കണക്കൂട്ടുന്നു. ഇതിന് ചാലകശക്തിയാണ് തെലങ്കാനയിലെ ഈ വമ്പൻ വിജയം. ദക്ഷിണേന്ത്യയിലെ കോൺഗ്രസിലെ പ്രധാന നേതാവായി DK ശിവകുമാർ മാറുകയാണ് കോൺഗ്രസിൽ. കർണാടകയിലെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറാണ് തെലങ്കാനയിലെ കോൺഗ്രസിൻ്റെ രക്ഷകൻ. കർണാടകയിലെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ശിവകുമാറിൻ്റെ സാധ്യത കൂട്ടുന്നതാണ് തെലങ്കാനയിലെ ഈ വിജയവും. എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതിന് അപ്പുറമാണ് തെലങ്കാനയിലെ വിജയം കോൺഗ്രസിനുണ്ടായത്. 2009-ൽ കേന്ദ്രത്തിൽ അധികാര തുടർച്ചയ്ക്ക് കോൺഗ്രസിന് ഏറ്റവും അധികം തുണച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഐക്യ ആന്ധ്രയിലെ ആകെ ഉണ്ടായിരുന്ന 42 സീറ്റുകളിൽ 33 സീറ്റുകളും കോൺഗ്രസ് അന്ന് നേടിയിരുന്നു. 14 വർഷങ്ങൾക്കിപ്പുറം കോൺഗ്രസിന് ആന്ധ്രയിൽ ലോക്സഭയിലോ നിയമസഭയിലോ ഒരു പ്രതിനിധി പോലുമില്ല. മുറിഞ്ഞുപോയ തെലങ്കാനയിലും മോശം സ്ഥിതിയായിരുന്നു. വിരലെണ്ണാവുന്ന ജനപ്രതികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. തെലങ്കാനയിൽ പരാജയവും സീമാന്ധ്രയിൽ ദുരന്തവുമായതോടെ ആന്ധ്രാ വിഭജനം തങ്ങളുടെ ഏറ്റവും വലിയ അബദ്ധമാണെന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞു. ഈ കാലത്തെയാണ് DK-യുടെ തന്ത്രങ്ങൾ മാറ്റിമറിച്ചത്. രേവന്ത് റെഡ്ഡി എന്ന സിനിമാക്കാരനെ മുന്നിൽ നിർത്തി DK അസാധ്യമെന്ന് തോന്നിയ ചരിത്ര നേട്ടം തെലങ്കാനയിൽ നേടി. BJP-യുടെ വളർച്ച തടയുന്നതിൽ ഇത് നിർണായകമാണ്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.